أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉസ്താദുമാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മഹാനായ അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഇസ്മായിൽ മുഅയ്യദിനും, അതായത് ബുഖാരി ഇമാം, അവരുടെ സൂക്ഷ്മതയെയും അതുപോലെ തന്നെ അവിടുത്തെ ആത്മീയതയും കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഓതിൽ ആയത്തുണ്ട്. നിശ്ചയമായും അള്ളാഹുവിനെ പേടിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഉലമാക്കൾ മാത്രമാണ്. തീർച്ചയായും ഈ ആയത്തിനെ പൂർണ്ണ രൂപത്തിലൊരു അനിവൃത്തമാക്കുന്ന ജീവിതമായിരുന്നു മഹാനായ ബുഖാരി ഇമാമിന്റേത്. ബുഖാരി ഇമാമിന്റെ ജീവിതം നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആത്മീയതയെ കുറിച്ചും അവിടുത്തെ സൂക്ഷ്മതയെ കുറിച്ചും നമുക്ക് വളരെയധികം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുഖാരി ഇമാമിന്റെ ജീവചരിത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ സഹീഹ് ബുഖാരിയെ കുറിച്ച് ആര് കിതാബ് എഴുതുകയാണെങ്കിലും മഹാനായ ബുഖാരി ഇമാമിന്റെ സൂക്ഷ്മതയെയും ആത്മീയതയെയും പരാമർശിക്കാതെ ആരും ഇതുവരെ ഒരു കിതാബും എഴുതിയിട്ടില്ല. അതിനുവേണ്ടി ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇമാം അജ്നബി തങ്ങളെ അൽ ഫവാഇദ് ദറാരി ഫി തർജ്മത്തിൽ ഇമാമുൽ ബുഖാരി എന്ന കിതാബിൽ 52-ാമത്തെ പേജിൽ ബുഖാരി ഇമാമിന്റെ റമദാൻ മാസത്തിൽ അവിടുത്തെ നിസ്കാരം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. وقال يقوم الليالي رمضان بعد التراويح يختم في كل ثلاث ليال ختمة لأنه كان يصلي في وقت سحر كل ليلة 13 ركعة يوتر بواحدة منهن يقرأ فيها بثلث القرآن. മഹാനായ ബുഖാരി ഇമാം അവിടുന്ന് തറാഹീ നിസ്കാരത്തിന് ശേഷം റമദാന്റെ രാത്രി നിസ്കരിക്കുന്നവരായിരുന്നു. ആ റമദാന്റെ രാത്രി നിസ്കരിക്കുന്ന എല്ലാ ദിവസവും അവർ ഒരു ഖത്മിനെ തീർക്കും. അതായത് തറാഹിക്ക് ശേഷം മഹാനവർ വളരെയധികം ദീർഘമായി നിസ്കരിക്കും. ആ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ മുഴുവനായിട്ട് അവിടുന്ന് മഹാനായ ബുഖാരി ഇമാം ഒരു ഖത്മിനെ തീർക്കുമായിരുന്നു. മാത്രമല്ല അത്താഴത്തിന്റെ സമയത്ത് മഹാനവർ 13 റക്അത്ത് നിസ്കരിക്കും. ആ നേരം 13 റക്അത്ത് നിസ്കരിക്കുന്നതിൽ ഒരു നിസ്കാരത്തെ ഒറ്റയാക്കി നിസ്കരിക്കുകയും ആ നേരം ഒറ്റയാക്കി നിസ്കരിക്കുന്നതിൽ ഖുർആന്റെ 1/3 തീർക്കുമായിരുന്നു മഹാനായ ബുഖാരി ഇമാം. അത്രത്തോളം ആത്മീയതയിൽ മുന്നിട്ട് നിന്നവരായിരുന്നു മഹാനവർകൾ. മാത്രമല്ല അത്താലിഖ് അതിൽ 5-ാമത്തെ വാള്യം 43-ാമത്തെ പേജിലും അതുപോലെ തന്നെ ഇബ്നു അസാകിർ തങ്ങളെ താരിഖുൽ ബഗ്ദാദ് എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്തതായി കാണാം. മുഹമ്മദ് ബിൻ ഖാലിദ് മുത്തബ്ബിഈ എന്നവർ പറയുന്നു, മുസബ്ബിഹ ബിൻ സഈദ് എന്നവർ എന്നോട് പറഞ്ഞു, മഹാനായ ബുഖാരി ഇമാം റമദാൻ മാസത്തിലെ ആദ്യത്തെ രാത്രികളിൽ അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടി നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും 20 റക്അത്ത് വീതം അവിടുന്ന് മഹാനായ ബുഖാരി ഇമാം ഓതും. അങ്ങനെ നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും 20 ആയത്ത് വീതം ഓതിയിട്ട് അവിടുന്ന് ഒരു ഖത്മിനെ ആ നിസ്കാരത്തിൽ പൂർത്തീകരിക്കുമായിരുന്നു മഹാനായ ബുഖാരി ഇമാം. അതുപോലെ തന്നെ അവിടുന്ന് അത്താ സമയത്തും ഖുർആനിന്റെ പകുതിയോ 1/3 നിസ്കാരത്തിൽ ഓതുമായിരുന്നു. അങ്ങനെ അത്താഴത്തിന്റെ സമയത്ത് അവിടുത്തെ നിസ്കാരത്തിൽ ഓതിയിട്ട് 3 ദിവസം കൂടുമ്പോൾ മഹാനായ ബുഖാരി ഇമാം ഒരു ഖത്മിനെ അവിടുന്ന് പൂർത്തീകരിക്കും. പിന്നെ പകൽ സമയത്ത് തുടങ്ങിയിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് ബുഖാരി ഇമാം അവിടുന്ന് ഒരു ഖത്മിനെ പൂർത്തീകരിക്കും. അതിനുശേഷം അവിടുന്ന് ദുആ ചെയ്യും. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മഹാനായ ബുഖാരി ഇമാം എത്രത്തോളമാണ് അവിടുന്ന് കൊടുത്ത പ്രാധാന്യം. അതായത് അവിടുന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ റമദാൻ മാസത്തിലെ നമ്മുടെ ഖുർആൻ ഓതുന്ന പരിധി
അല്ലെങ്കിൽ നാം എത്രത്തോളം ഒരു ദിവസം നാം ഓതാറുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു 20 റക്അത്ത് തറാവി നാം തീർക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര, അതിൽ നാം എത്രത്തോളം ആയത്ത് പോകുന്നു നമുക്ക് വളരെ വ്യക്തമായി അറിയാം. എന്നാൽ മഹാനായ ബുഖാരി ഇമാം തറാവി നിസ്കാരത്തിന് ശേഷമും അവിടുന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ ഒരു ഹത്ത് പൂർത്തീകരിക്കും എന്നാണ് മഹാന്മാരെ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത്താലിഖ്, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ അഖ്ബാർ, പിന്നെ അതുപോലെ തന്നെ ഇബ്നു അസാകിർ തങ്ങളുടെ താരിഖുൽ ബഗ്ദാദ്, തഹ്ദീബുൽ കമാൽ എന്നീ കിതാബുകളെല്ലാം ബുഖാരി ഇമാമിന്റെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ നിസ്കാരത്തിൽ കാണിച്ചിരുന്ന ഒരു സൂക്ഷ്മത, അതും തന്നെ എങ്ങനെയായിരുന്നു. മുഹമ്മദ് യൂസുഫ് ഫിർബരി എന്നിവർ പറയുന്നു, ചില ശിഷ്യന്മാരുടെ തോട്ടത്തിലേക്ക് മഹാനായ ബുഖാരി ഇമാമിനെ ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ക്ഷണിക്കപ്പെട്ടത് ളുഹറിന്റെ സമയത്തായിരുന്നു. അങ്ങനെ ബുഖാരി ഇമാം അവരോട് കൂടെ ആ നിന്ന് ളുഹർ നമസ്കരിച്ചു. പിന്നെ ബുഖാരി ഇമാം സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി എണീക്കുകയും അങ്ങനെ ആ സുന്നത്ത് നിസ്കാരം വളരെയധികം ദീർഘിക്കുകയും ചെയ്തു. അങ്ങനെ ആ തന്നെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹാനായ ബുഖാരി ഇമാം അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് അവിടുത്തെ കമീസ് പൊക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കമീസിന്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ? ആ സമയത്ത് ഒരു കടന്നില് മഹാനായ ബുഖാരി ഇമാമിന്റെ 16-17 സ്ഥലത്ത് കുത്തിയിട്ട് അവിടെ ആകെ നീര് വന്നിരുന്നു. അങ്ങനെ ശിഷ്യന്മാർ അവിടുന്ന് പറഞ്ഞു, ആ കടന്നിൽ കുത്തിയ സമയത്ത് വരുന്നവരെ താങ്കൾക്ക് ആ നിസ്കാരത്തിൽ നിന്നൊന്നും വിരമിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ബുഖാരി ഇമാം അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഒരു ആയത്തിന് ആ നിസ്കാരത്തിൽ ഓതുകയായിരുന്നു. ഞാൻ ആ സൂറത്തിനെ ഞാൻ ആ നിസ്കാരത്തിൽ ഓതുകയായിരുന്നു. ആ സൂറത്ത് മുഴുവനാക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെയെല്ലാം മഹാനായ ബുഖാരി ഇമാം ആത്മീയതയിൽ എത്രത്തോളമാണ് ഊന്നൽ നൽകിയതും, അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എത്രത്തോളം ഇബാദത്തുകൾ ചെയ്തു നമുക്ക് ഈ കാണുന്ന റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ബുഖാരി ഇമാമിന്റെ ആത്മീയതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ബുഖാരി ഇമാമിന്റെ തർജ്മകൾ പറയുന്ന ഒരുപാട് കിതാബുകൾ നമുക്ക് ഇന്ന് സുലഭമായി ലഭിക്കുന്നതാണ്. ആ തന്നെ ഓരോ കിതാബുകളും നാം എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് ഇമാം നബി തങ്ങളെ തഹ്ലീസിന്റെ തുടക്കഭാഗങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ഇമാം അജ്റുൻ തങ്ങളെ അൽ ഫവായിദ് റാരി എന്ന കിതാബിന്റെ 49-ാമത്തെ പേജ് മുതൽ എടുത്തു നോക്കുകയാണെങ്കിലും, അങ്ങനത്തെ എല്ലാ കിതാബുകളിലും വളരെയധികം വിശദമായി തന്നെ അവിടുത്തെ ആത്മീയത എങ്ങനെയാണെന്നും വളരെ വളരെയധികം വ്യക്തമായി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മഹാനായ ബുഖാരി ഇമാമിന്റെ അവിടുത്തെ സൂക്ഷ്മതയുടെ രൂപം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബുഖാരി ഇമാം അവിടുന്ന് ഹദീസ്, അതായത് ഓരോ ഹദീസ് എഴുതുമ്പോഴും അവിടുന്ന് കാണിച്ച സൂക്ഷ്മതയും ബഹുമാനവും എങ്ങനെയാണ് നമുക്ക് നോക്കാം. താരിഖുൽ ബഗ്ദാദിൽ ഇബ്നു അസാകിർ തങ്ങൾ പറയുന്നുണ്ട്, ഖാല മുഹമ്മദ് ബിൻ യൂസുഫ് ഫിർബരി قال لي محمد بن اسماعيل البخاري ما وضعت في كتاب حديثا الا يعتصلت قبل ذلك وصليت ركعتين. മഹാനായ ബുഖാരി ഇമാം എന്നോട് പറഞ്ഞു, ഹദീസ് എഴുതുന്നതിന് മുമ്പ് കുളിക്കുകയും രണ്ട് റക്അത്ത് നിസ്കരിച്ചതുമല്ലാതെ സുഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസും ഞാൻ എഴുതിയിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത് സുഹീഹ് ബുഖാരിയിൽ മൊത്തം എടുത്തു വെക്കുകയാണെങ്കിൽ എന്തോരം ഹദീസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലെ ഓരോ ഹദീസ് മഹാനായ ബുഖാരി ഇമാം എഴുതുമ്പോഴും അവിടുന്ന് കാണിച്ച സൂക്ഷ്മതയായിരുന്നത്, അവിടുന്ന് രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ഹദീസ് എഴുതുമ്പോഴും അവിടുന്ന് കുളിച്ച് വൃത്തിയായിട്ടല്ലാതെ മഹാനായ ബുഖാരി ഇമാം ഒരു ഹദീസ് പോലും എഴുതിയിരുന്നില്ല. അത്രത്തോളം സൂക്ഷ്മതയായിരുന്നു മഹാനകൾ അവിടുത്തെ ഹദീസ് എഴുതുന്നത് പോലും കാണിച്ചിരുന്നത്. ഇനി ഒരു വലിയ ചരിത്രം നമുക്ക് മഹാനായ ബുഖാരി ഇമാം കാണാൻ സാധിക്കും. അൽ ഫവായിദ് റാരിയും ഫീ തർജ്മത്തിൽ ഇമാം ബുഖാരി ഇമാം അജ്മത്തുള്ള കിതാബിൽ അവിടുത്തെ 51-ാമത്തെ പേജിലായിട്ട് പറയുന്നതായി കാണാം. നമുക്ക് എല്ലാവർക്കും ബുഖാരി ഇമാമിനെ പല സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയ ചരിത്രമാണിത്. അതായത്
ബുഖാരി ഇമാം അവിടുന്ന് ഹദീസ് തേടിക്കൊണ്ടൊരു യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കയ്യിൽ ഒരു 1000 ദീനാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഹദീസ് തേടിക്കൊണ്ട് കപ്പൽ യാത്ര പോകുന്ന സമയത്ത് ഒരു യുവാവ് മഹാനായ ബുഖാരി ഇമാമിന്റെ അടുക്കൽ ഒരു 1000 ദീനാറുള്ളത് അറിയുകയും അങ്ങനെ അവിടത്തോട് നല്ലൊരു സൗഹൃദം നടിച്ചുകൊണ്ട് വളരെയധികം അടുക്കുകയും ചെയ്തു. മാത്രമല്ല, അയാളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മഹാനായ ബുഖാരി ഇമാമിന്റെ കയ്യിലുള്ള ആ 1000 ദീനാർ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അങ്ങനെ എല്ലാവരും കിടന്നു ഉറങ്ങിയതിനു ശേഷം ഈ യുവാവ് അവിടുന്ന് എണീച്ചുകൊണ്ട് വളരെയധികം ആർത്ത് കരയാൻ തുടങ്ങി. അങ്ങനെ ആർത്ത് കരഞ്ഞതിനു ശേഷം അവിടുന്ന് ആ യുവാവ് വിളിച്ചു പറഞ്ഞു, എന്റെ 1000 ദീനാർ കാണാനില്ല. അങ്ങനെ ഈ സമയത്ത് ഇതിന്റെ ബാക്കിൽ അയാളെ ഒരു നിഗൂഢമായ ലക്ഷ്യം, മഹാനായ ബുഖാരി ഇമാമിൽ നിന്ന് കള്ളനാക്കാനുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ മഹാനായ ബുഖാരി ഇമാം അവിടുത്തെ ആ 1000 ദീനാർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ആ കപ്പലിലെ ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തർ അടുക്കലും പോയിട്ടും അന്വേഷണം തുടങ്ങി. അങ്ങനെ അന്വേഷണം തുടങ്ങി, അവസാനം ബുഖാരി ഇമാമിന്റെ അടുക്കലും എത്തിയ അന്വേഷണം. അവിടുന്ന് 1000 ദീനാറിനെ കിട്ടിയില്ല. അങ്ങനെ എല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം ആ യുവാവ് മഹാനായ ബുഖാരി ഇമാമിനോട് ചോദിച്ചു, നിങ്ങൾ ആ 1000 ദീനാർ എന്താണ് ചെയ്തത്? ബുഖാരി ഇമാം അവിടുന്ന് പറഞ്ഞു, ഞാൻ അത് കടലിലേക്ക് വലിച്ചൊഴിഞ്ഞു. ആ സമയത്താണ് തന്നെ യുവാവ് പറഞ്ഞു, ഒരു മനുഷ്യ 1000 ദീനാർ കടലിലേക്ക് വലിച്ചൊഴിയുകയോ? ആ സമയത്ത് ബുഖാരി ഇമാം അവിടുന്ന് പറഞ്ഞത്, ഞാൻ എന്റെ വയസ്സും സമ്പത്തും ചിലവഴിക്കുന്നത് അത് ഹദീസ് തേടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നും ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ചെലവഴിക്കാറില്ല. തീർച്ചയായും ഞാൻ ജനങ്ങളുടെ അടുക്കലില് തിക്കത്തുള്ളവരാണ്. ഇത് കാരണമായി എന്നെ തെറ്റിദ്ധരിച്ചാലോ അല്ലെങ്കിൽ എന്റെ തിക്കത്ത് നഷ്ടപ്പെട്ടാലോ? പിന്നീട് മഹാനദികൾക്ക് കരയിൽ എത്തിയതിന് ശേഷം ആ 1000 ദീനാർ ഒരു മത്സ്യം കൊണ്ടുവന്ന് കൊടുത്തു എന്ന് ഇമാം ഇബ്നു ദവാബ് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ സമ്പത്ത് ചിലവഴിക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണത്തിനും കാണിച്ച സൂക്ഷ്മത, സീറുൽ ആലമുൻ നുബലാ, അതായത് ഇമാം ഹാഫിദ് തഹ്വീദ് തങ്ങളുടെ കിതാബിൽ 12-ാമത്തെ വാല്യത്തിൽ 449-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. ബുഖാരി ഇമാം വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവരായിരുന്നു. ചില സമയത്ത് അവിടുന്ന് ഒന്നും ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ചിലപ്പോൾ അവിടുത്തെ ഭക്ഷണം ഒന്നോ രണ്ടോ ബദാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. കാരണം അവിടുന്ന് ദുനിയാവിനെ തേച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. മാത്രമല്ല, മഹാനായ ബുഖാരി ഇമാമിന്റെ പിതാവ് ഒരു വലിയ സമ്പന്നനായിരുന്നു, വലിയൊരു കച്ചവടക്കാരനായിരുന്നു. അവിടുന്ന് ഒരുപാട് സമ്പത്ത് മഹാനായ ബുഖാരി ഇമാമിന് അനന്തരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നാൽ ബുഖാരി ഇമാം ആ അനന്തരം കിട്ടിയ സമ്പത്ത് കൊണ്ട് ഒരിക്കലും ദൂർത്തരിക്കുകയല്ല ചെയ്തിരുന്നത്, മറിച്ച് അവിടുത്തെ ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും മഹാനായ വലിയ സദഖ നൽകുമായിരുന്നു. അതുപോലെ തന്നെ മഹാനായ ബുഖാരി ഇമാം അവിടുത്തെ സമ്പത്തിലെ ഭൂരിഭാഗം ചെലവാക്കിയത് അവിടുത്തെ ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്രകൾക്കും അതേപോലെ തന്നെ ഇൽമിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയും ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഓരോ കലാമിനെ കുറിച്ചാണ്. അതായത് അവിടുത്തെ ഓരോ വാക്കുകളും വളരെയധികം സൂക്ഷിച്ച് മാത്രമായിരുന്നു മഹാനായ ബുഖാരി ഇമാം ഉപയോഗിച്ചിരുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നാം വളരെയധികം സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ആ തന്നെ സംസാരത്തിന്റെ ഇടയിൽ നാം എത്ര ഗൈബത്ത് നബിമത്ത് പറയുന്നുണ്ട്. നാം അറിഞ്ഞും അതുപോലെ തന്നെ അറിയാതെയും എത്ര പറയുന്നുണ്ട്. ഒരു സംസാരം നമ്മൾ തുടങ്ങിയാൽ പിന്നീട് അത് അവസാനിക്കുമ്പോൾ ഒരു അത്യാവശ്യം ആൾക്കാരെ നാം ഒരു പച്ച മരത്തിൽ പറയുകയാണെങ്കിൽ പച്ചിറച്ചി ഏറെക്കുറെ നമ്മൾ തിന്നുന്നവരായിരിക്കും. എന്നാൽ ഇബ്നു നജർ അസ്കലാനി തങ്ങള് ഹിദായത്തു സാലി സീറത്തുൽ ബുഖാരി എന്ന കിതാബിൽ 68, 69, 70 എന്ന പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി തങ്ങളെ കലാമിനെ നോക്കിയാൽ തന്നെ നമുക്ക് അവിടുത്തെ സൂക്ഷ്മത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബുഖാരി ഇമാമിന്റെ ജർഹുവത്ത് അതിൽ ചിന്തിച്ചാൽ
അവിടുത്തെ വറ നമുക്ക് അറിയാൻ സാധിക്കും. ബുഖാരി ഇമാം അവിടുന്ന് അധികവും പറഞ്ഞിരുന്നത് മുൻകറുൽ ഹദീസ് സുഖൂത്ത് അനുഹു ഫീഹി നളറുൻ തർക്കുഹു, ഇതുപോലത്തെ വാക്കായിരുന്നു അവിടുന്ന് ഉപയോഗിച്ചിരുന്നത്. അവിടുന്ന് ഒരിക്കലും ഫുലാന കദ്ദാബുൻ എന്നെല്ലാം വളരെ കാര്യം കുറച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഒരു റിവായത്തിൽ കാണുന്നുണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഫുലാൻ എന്താണ് ഫുലാൻ കദ്ദാബൻ എന്ന് പറഞ്ഞതിന് റിവായത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ യൗമുൽ ഹദീസു എന്നൊക്കെ വളരെ കുറച്ച് മാത്രമായിരുന്നു മഹാനായ ബുഖാരി ഇമാം ഉപയോഗിച്ചിരുന്നത്. ഇനി മഹാനായ ബുഖാരി ഇമാം ഫുലാൻ കദ്ദാബൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് ബുഖാരി ഇമാം വേറെ ഒരാളിലേക്ക് ചേർത്തിട്ടാണ് പറയുക. അതായത് റമാറു ഫുലാൻ ബിൽ കദിബി കദബഹു ഫുലാൻ എന്നൊക്കെയായിരുന്നു അവിടുന്ന് തന്നെ പറഞ്ഞിരുന്നത്. ബുഖാരി ഇമാം പറഞ്ഞു, ഞാൻ ഒരുത്തിനെ കുറിച്ച് ഫീഹി ഹദീഥിഹി നളറുൻ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് അളവ് കൊണ്ട് ആരോപിക്കപ്പെട്ടതായിരിക്കും. അല്ലെങ്കിൽ മുൻകറുൽ ഹദീഥി എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതിനെ ചെയ്യാൻ തന്നെ പാടില്ല. അത്രത്തോളം വലിയ വിസിത്വത്തുള്ളവരായിരുന്നു മഹാനായ ബുഖാരി ഇമാം. അതുപോലെ തന്നെ അവിടുത്തെ വാക്കിലാണെങ്കിലും എല്ലാം സൂക്ഷിച്ച ഓരോ ഉപയോഗ ഓരോ പദപ്രയോഗങ്ങളാണിത്. അബാ സഈദ് ബിൻ ബക്കർ ബിൻ മുനീർ എന്നിവർ പറയുന്നുണ്ട്, ബുഖാരി ഇമാമിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ ഒരാളെയും അയ്യപ്പെട്ട് പറഞ്ഞതിൽ ഹിസാബില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരാളെങ്കിലും എന്റെ നാവുകൊണ്ടിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന പേരിൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യരുത് എന്ന ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെയായിരുന്നു അവിടുത്തെ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നത്. മഹാനായ ബുഖാരി ഇമാമിനെ കുറിച്ച് അവിടുത്തെ സൂക്ഷ്മതയെക്കുറിച്ചും അവിടുത്തെ ആത്മീയതയെ കുറിച്ചും നമുക്ക് പരാമർശിക്കുകയാണെങ്കിൽ കുറച്ച് സമയം മാത്രം പോരാ. കാരണം അത് ഒരുപാട് വിശാലമായ ലോകമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ കുറിച്ച് ആര് കിതാബ് രചിക്കുകയാണെങ്കിലും അതിൽ മഹാനായ ബുഖാരി ഇമാമിന്റെ സൂക്ഷ്മതയെ കുറിച്ചും ആത്മീയതയെ കുറിച്ചും പരാമർശിക്കാതെ ഒരു കിതാബും രചിച്ചിട്ടില്ല എന്ന്. ഞാൻ എന്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മഹാനായ ബുഖാരി ഇമാമിന്റെ പേരിൽ ദിവസം ഒരു ഫാത്തിഹയിൽ ഓതാൻ ശ്രമിക്കണമെന്നും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ തിരുനോട്ടമുള്ള ജീവിതമാക്കി മാറ്റിമാറാകട്ടെ. മഹാനായ ബുഖാരി ഇമാമിന്റെ കൂടെ നാളെ സ്വർഗ്ഗലോകത്തേക്ക് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.